ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ വെച്ചിട്ട് കിടിലൻ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള കിടിലൻ ഒരു ചിക്കൻ ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നല്ല സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മസാല തേച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3/4 കപ്പോളം കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചില്ലി സോസ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതൊരു 1/2 ടീസ്പൂണ് അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടല്ലോ എരിവിന് വേണ്ടിയിട്ട്, അപ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക, കാരണം സോയാ സോസിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ 1 ടേബിൾ സ്പൂണ് സുർക്കയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ചിക്കൻ്റെ എല്ലുള്ള പീസ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ബോൺലെസ് ആണെങ്കിൽ അങ്ങനെയും എടുക്കുക കേട്ടോ. ഇനി നമുക്കിത് 1/2 മണിക്കൂർ സമയമെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം തന്നെ നമ്മൾ ഇതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തത് ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ചെറിയുള്ളി കട്ട് ചെയ്തിട്ട് അതും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതിൻ്റെ വൈറ്റ് പാർട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇത് ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചില്ലി സോസ്, അതുപോലെ തന്നെ സോയാ സോസും ടൊമാറ്റോ സോസും എല്ലാം നമുക്ക് റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ 1/2 മണിക്കൂറായതിന് ശേഷം ഞാൻ അത് പാനിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ കുക്കാക്കി എടുക്കുക, കാരണം ഇത് നമ്മൾ ഗ്രേവിയിലിട്ടിട്ട് കൂടുതലൊന്നും കുക്ക് ചെയ്തെടുക്കില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം തന്നെ വേണം ഇതിൽ ഈ ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഓരോ ബാച്ചായിട്ട് കുക്ക് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിരുന്ന അതേ ഓയിൽ തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് തീ ലോ ഫ്ലെയിമിലാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറേ സമയം വഴറ്റി നല്ല സോഫ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം എല്ലാ വെജിറ്റബിൾസും കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം എന്ന് പറയുന്നത്. കൂടുതൽ സമയം ഇത് വഴറ്റി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചാൽ മാത്രമാണ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒരു 2 മിനിറ്റ് ഇല്ല ഒരു കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് സവാള കട്ട് ചെയ്തതും ചെറിയ ഉള്ളി, ക്യാപ്സിക്കം ഇതെല്ലാം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഇതിൻ്റെ കളറ് മാറി വരാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കളറ് ചേഞ്ചായി വരാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് സോയാ സോസും 1/2 ടേബിൾ സ്പൂണോളം ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് കുറച്ച് അധികം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 2.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ കോൺഫ്ലവർ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ. അത് ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയതാണ്, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, പറയാൻ വിട്ടുപോയതാണ്. 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം.
അപ്പം നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കളർ ഇല്ലാതെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിള വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രീൻ പാർട്ട് നമ്മൾ ഈ ലാസ്റ്റ് സമയത്താണ് ഇതിലേക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് കിട്ടാത്തതുകൊണ്ടും ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അവസാനമായിട്ട് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്ന വീഡിയോ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പി വീഡിയോസായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.